നിങ്ങൾ ഡോർ തുറക്ക്. ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. നിങ്ങൾ വിളിക്ക്, ഞാൻ ഇവിടുത്തെ ഡിവിഷൻ മെമ്പറാണ്. അപ്പൊ നിങ്ങൾ ഞങ്ങൾ പറയുന്ന കേക്ക് നിങ്ങൾ ഈ ഡോറും തുറക്ക്. ഒരു വിഷയമില്ല. പോലീസ് അധികാരികളുണ്ട്, നിങ്ങൾ ഡോർ തുറക്ക്. ഈ ഡോർ തുറക്ക് നിങ്ങൾ കേട്ടാ. എങ്ങനെ സ്ത്രീധനത്തിന്റെ പേരിൽ പീഡനം പതിവാക്കിയ ഭർത്തൃമാതാവ് വീട് പൂട്ടി യുവതിയെയും കുട്ടിയെയും മതിലിന് പുറത്താക്കി നിർത്തിയത് 6 മണിക്കൂർ. സ്കൂളിൽ നിന്നെത്തിയ കുട്ടിക്ക് ഭക്ഷണം നൽകിയത് അയൽ വീട്ടുകാർ. ഓനെ വിളിച്ചിട്ട് തിരിച്ചു വരാൻ നേരത്ത് ഗേറ്റ് പൂട്ടി വെച്ചേക്കുന്ന അവസ്ഥയാണ് കണ്ടത്. അടുത്തുള്ള ക്യാമറയിൽ നോക്കിയപ്പം അവനകത്ത് നിന്ന് പൂട്ടി വീട്ടിലോട്ട് പോകുന്നതാണ് കാണാൻ പറ്റിയത്. ഇതിപ്പോൾ 2-ാമത്തെ സന്ദർഭമാണിത്. ഇതിൻ്റെ ഇടയ്ക്ക് 3 ദിവസം ഞാനും കുഞ്ഞിതിനകത്തായിരുന്നു. അന്ന് ഞാൻ സ്റ്റേഷനിലൊക്കെ വിളിച്ച് പറഞ്ഞായിരുന്നു, പക്ഷെ ആരും വന്നില്ല. ഇന്നിപ്പോൾ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു പറഞ്ഞപ്പം കുറേ പേര് വന്ന്, പക്ഷേ അവർ പറഞ്ഞത് ഞാൻ അവരുടെ കൂടെ സ്റ്റേഷനിൽ ചെല്ലണമെന്നാണ് പറഞ്ഞത്. ചെന്നിട്ട് ഇന്നത്തേക്ക് മാറി നിൽക്കണമെന്നാണ് പറഞ്ഞത്. മോനെ 1 ആഴ്ച കൊണ്ട് സ്കൂളിൽ വിടുന്നില്ലായിരുന്നു, അന്ന് പൂട്ടിയതിന് ശേഷം വിട്ടില്ലായിരുന്നു. പിന്നെ ഇന്നാണ് മോനെ സ്കൂളിലോട്ട് വിടാൻ തുടങ്ങിയത്. എന്നും വന്ന ഉപദ്രവങ്ങളും മറ്റുമാണ്. ഇപ്പം ഇവിടെ 3-3.5 വട്ടം ഇവിടെ നിന്ന് ഇരിക്കുവാണ്. അപ്പോഴും അവരടുത്ത് തുറക്കാൻ സ്റ്റേഷനിൽ നിന്ന് സാറ് ഒന്ന് പറഞ്ഞിട്ട് അവർ തുറക്കത്തില്ല എന്ന് വാശി പിടിച്ചിരിക്കുക. ഈ കാണുന്നതും അവരുടെ വീടാണ്, 2 വീടാണുള്ളത്. കൊല്ലം കൊട്ടിയത്താണ് ഭർത്തൃമാതാവിന്റെ ക്രൂരത അരങ്ങേറിയത്. കൊട്ടിയം തഴുത്തലയിൽ അതുല്യയ്ക്കും 5 വയസ്സുകാരൻ മകനുമാണ് ഭർത്തൃമാതാവിന്റെ ക്രൂരത നേരിടേണ്ടി വന്നത്. അതുല്യയുടെ ഭർത്താവ് ഗുജറാത്തിലാണ്. സ്കൂൾ വിട്ടു വന്ന മകനെ കൂട്ടാനായി വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയപ്പോഴാണ് ഭർത്തൃമാതാവായ അജിതാകുമാരി വീട് പൂട്ടിക്കളഞ്ഞത്. തുടർന്ന് അമ്മയും മകനും 6.5 മണിക്കൂറോളം ഗേറ്റിന് പുറത്തുനിന്ന ശേഷം നാട്ടുകാരുടെ സഹായത്തോടെ മതിൽ കടന്ന് വീടിന്റെ സിറ്റൌട്ടിലിരുന്ന് രാത്രി കഴിച്ചുകൂട്ടി. രാത്രി ഏറെ വൈകിയപ്പോൾ ഭർത്തൃമാതാവ് വൈദ്യുതിയും വിച്ഛേദിച്ചു. സ്ത്രീധനം കുറഞ്ഞു പോയതിന്റെ പേരിൽ നിരന്തരം പീഡനമാണെന്നും ഇതിനു മുമ്പും ഇത്തരത്തിൽ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ടെന്നും അതുല്യ പറയുന്നു. മലയാളം ടെലിവിഷൻ, കൊല്ലം. സഫ ജ്വല്ലറി.